ഫിഖ് ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് തുജഹീദുസ് സയാമിയി വൽ മുസ്തബിഹി സയാമീസിൻ്റെ സംസ്കരണം മുസ്ലിമും അമുസ്ലിമും തമ്മിൽ വേർതിരിച്ചറിയാതെ വന്നാൽ അപ്പോഴുണ്ടാകുന്ന സംസ്കരണം ഇതിൻ്റെ കർമ്മശാസ്ത്ര വിധി ലോ മാതോ അമൈനി അസയാമി യൈനി രണ്ട് സയാമീസ് ഇരട്ടകളിൽ ഒരാൾ മരിച്ചു എന്നാൽ വജബ ഫസ്ലുഹു ആ മരിച്ച ഇതിനെ വേർപ്പെടുത്തൽ നിർബന്ധമാണ് ഈ നംകന ബിലയ്യി ജീവിച്ചിരിക്കുന്ന വ്യക്തിക്ക് പ്രയാസമില്ലാതെ വേർപ്പെടുത്താനും കഴിയുമെങ്കിൽ വേർപ്പെടുത്തൽ നിർബന്ധമാണ് വ ഇല്ല വജബമാസിബ ദുഫിനി അങ്ങനെ വേർപ്പെടുത്താൻ കഴിയില്ല എങ്കിൽ മറമാടലല്ലാത്ത മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കണം കുളിപ്പിക്കണം കഫൻ ചെയ്യണം കരിക്കണം എന്നിട്ട് സുമ്മിം ഫല ആ മരിച്ചത് വേർപ്പെട്ടു പോന്നാൽ വജബു ദഫ്നുഹു മറോ ചെയ്യൽ നിർബന്ധമാണ് വൈം മാത്താമിനെ ഒന്നിച്ചു മരിച്ചാലോ വത്തഹദാ നവൻ രണ്ടുപേരും ഇനം ഒന്നായി രണ്ടും ആണാണ് രണ്ടും പെണ്ണാണ് എന്നാൽ ജുഹിസാമായൻ ഒന്നിച്ച് കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിക്കുകയാണ് വേണ്ടത് വേർപ്പെടുത്തരുത് വൈൻ അഖ്തലഫ നവ് എൻ ഇനി ഒന്നാണും പെണ്ണുമാണെങ്കിൽ വജബൽ ഫസുലു വേർപ്പെടുത്തൽ നിർബന്ധമാണ് ഇൻ നമുക്കനാ സാധിക്കുമെങ്കിൽ വൈല സാധിക്കില്ലെങ്കിൽ ഫുലഭിഹിമ മാംകന സാധിക്കുന്നത് ചെയ്യണം ഇതാണ് സയാമീസിൻ്റെ സംസ്കരണ പ്രക്രിയകൾ ഇനി വലവിസ്തബഹ മുസ്ലിമൂന നബി ഗുഫാരീൻ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും തമ്മിൽ വേർതിരിച്ചറിയാതെ വന്നു ഒരു മൊത്തത്തിലൊരു ദുരന്തമുണ്ടായി അതിൽ മുസ്ലിമും അമുസ്ലിമും പെട്ടിട്ടുണ്ട് ആരാണ് മുസ്ലിം ഏതാണ് അമുസ്ലിം എന്ന് വേർതിരിച്ചറിയുന്നില്ല മുസ്ലിമിൻ്റെ സംസ്കരണ പ്രക്രിയയല്ല അമുസ്ലിമിൻ്റേത് അമുസ്ലിമിൻ്റേതല്ല മുസ്ലിമിൻ്റേത് അപ്പോൾ സ്വാഭാവികമായി എന്തു ചെയ്യണം മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് മതവിധി പറയേണ്ടതുണ്ടല്ലോ ഇസ്ലാമിന് വജബ വസ്സുൽ ജമിയായി എല്ലാവരെയും കുളിപ്പിക്കൽ നിർബന്ധമാണ് വത്തഖഫീനുഹും എല്ലാവരെയും കഫൻ ചീറും നിർബന്ധമാണ് വസ്വലാത്തു അലഹീം എല്ലാവരുടെ മേലും നിസ്കരിക്കലും നിർബന്ധമാണ് വധഫ് ബൈനൽ മക്കബുറത്ത് രണ്ട് ശ്മശാനങ്ങൾക്കിടക്കുള്ള സ്ഥലത്ത് മറവ് ചെയ്യണം അഥവാ രണ്ട് ശ്മശാനിലും അല്ല എന്നർത്ഥം വേറെ സ്ഥലത്ത് മറവ് ചെയ്യണം ഇങ്ങനെയാണ് ഈ തിരിച്ചറിയാതെ വരുമ്പോഴുണ്ടാകുന്ന സംസ്കരണങ്ങൾ എന്നാൽ വൽ അഫ് നിസ്കരിക്കുന്ന സമയത്ത് ഏറ്റവും ശ്രേഷ്ഠമായ രൂപം സ്വലാത്തുൻ വാഹിതത്വൻ അരൽ ജമിയായി മൊത്തത്തിൽ എല്ലാവർക്കും കൂടെ ഒറ്റ നിസ്കാരമാണ് നിസ്കാരമാണല്ലത് ബി കസ്തിൽ മുസ്ലിം മിൻഹും ആ മരിച്ചവരിലെ മുസ്ലിമിനെ ഉദ്ദേശിച്ചുകൊണ്ട് ഉറട്ട നിസ്കാരം യജൂദുസ്ലാത്തുഅല വാഹിദിൻ ഫവാഹിദിൻ ഓരോ ഓരോ വ്യക്തിക്കും പ്രത്യേകം പ്രത്യേകം നിസ്കരിക്കലും ജായിസാണ് ബിനിയത്തി ഇയ്യത്തിസ്വലാത്തി അലേഹി ആ വ്യക്തിക്ക് വേണ്ടി നിസ്കരിക്കുന്നു ഇൻ കാന മുസ്ലിമൻ മുസ്ലിമാണെങ്കിൽ എന്ന് നിയത്ത് വെച്ചുകൊണ്ടാണ് അപ്പോൾ നിസ്കരിക്കേണ്ടത് അപ്പോൾ ദ്വായ എങ്ങനെയാണ് പാപമോചനത്തിന് വേണ്ടി തുറക്കാൻ പാടില്ല മുസ്ലിമങ്ങൾക്ക് ഫയദോഫിൽ ഔവ്വലി ഒന്നിച്ച് നിസ്കരിക്കുമ്പോൾ ദ്വായ ചെയ്യണം അള്ളാഹു മോഫുൽ മുസ്ലിമീന ഈ എന്ന് അള്ളാഹുവേ ഇവരിലെ മുസ്ലിമീങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണേ വവിസ്താനി ഓരോ ഓരോ വ്യക്തിയെ പ്രത്യേകം പ്രത്യേകം കഫം ചെയ്ത് സംസ്കരിക്കുകയാണെങ്കിൽ നിസ്കരിക്കിൽ നിസ്കരിക്കുമ്പോൾ പ്രാതിക്കേണ്ട രൂപം അള്ളാഹു മൗഫുല്ലഹു ഇൻ മുസ്ലിമൻ എന്നാണ് അള്ളാഹുബേ മുസ്ലിം ആണെങ്കിൽ നീ പുറത്തു കൊടുക്കണേ ഇങ്ങനെയാണ് മുസ്ലിം അമുസ്ലിം മുസ്ലിം വേർതിരിച്ചറിയാതെ വന്നാൽ സംസ്കരിക്കേണ്ട രൂപങ്ങൾ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിശദീകരിച്ചത് ി ഒരു അമുസ്ലിമായ മനുഷ്യൻ മരിച്ചാൽ അല്ലെ രോഗിയായാൽ അദ്ദേഹത്തോടുള്ള ഇസ്ലാമിൻ്റെ സമീപനവും മുസ്ലിമിങ്ങൾ ചെയ്യേണ്ട രൂപവും എങ്ങനെയാണെന്നാണ് പറയുന്നത് ജനായിസ് കുഫാർ അമുസ്ലിമിങ്ങരുടെ ജനായിസ് ജനാസുകൾ റിയാദത്തുൽ കാഫിരി അമുസ്ലിമിനെ സന്ദർശിക്കുക രോഗിയായാൽ ആ ദിമ്മി ദിമ്മി ആയ കാഫിർ അഥവാ ഇസ്ലാമിക ഭരണം അവരുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് അവർ ജീവിക്കുന്നു ആ രാജ്യത്ത് അങ്ങനത്തൊരാൾ മരിച്ചാൽ അത് സുന്നത്തുൻ അയാൾ രോഗി മരിച്ചാൽ സന്ദർശിക്കൽ സുന്നത്താണ് ഇൻ റജ ഇസ്ലാമുഹു ഇസ്ലാമിലേക്ക് വരുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ സുന്നത്ത് കൂലി കിട്ടും ഔ കാന കരീബിൻ അല്ലെ കുടുംബക്കാരൻ പോലെയുള്ളവരാണെങ്കിലും സുന്നത്തു തന്നെയാണ് കൂലി ലഭിക്കുന്ന കർമ്മമാണ് വ ഇല്ലാ ഫുൻ അയാൾ ഇസ്ലാമിലേക്ക് വരുമെന്ന് പ്രതീക്ഷയില്ല കുടുംബക്കാരനുമായ ആൽവാസി ഒന്നുമല്ല എങ്കിൽ ജായിസ് ആണ് അനുവദനീയമാണ് അമുസ്ലിമിനെ കാണാൻ പോവൽ അനുവദനീയമാണ് വൈദുൽഹൂബിഷിഫായി അങ്ങനെ അമുസ്ലിമിനെ കാണാൻ പോയാൽ അയാൾക്ക് രോഗശമനത്തിന് വേണ്ടി കൊടുക്കണം മാലം നക്കുൻഫി ഹയാത്തിഹി എൽ മുസ്ലിമീൻ അയാൾ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് മുസ്ലിമീൻക്ക് ശല്യവും പ്രയാസമൊന്നും അയാളുടെ ജീവിതവും അയാളുടെ മറ്റിടപെടലും മുസ്ലിങ്ങൾക്ക് പ്രയാസം സൃഷ്ടിക്കാത്ത ആളാണെങ്കിൽ അയാൾക്ക് ദ്വാര ചെയ്തു കൊടുക്കണം രോഗം സുഖപ്പെടാൻ വേണ്ടി വയുലക്കനുൽബൻ ഇൻ റുജ് ഇസ്ലാമുഹു മരണമാസന്നമായ സത്യ അസ സത്യനിഷേധിയായ അമുസ്ലിം ആ ഒരു വ്യക്തി അയാൾ മരിക്കാൻ പോകുന്ന സമയത്ത് രണ്ട് ഷഹാദത്തു കലിമ ചെല്ലിക്കൊടുക്കൽ നിർബന്ധമാണ് ഇസ്ലാമിക്ക് വരുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ വൈ ഇല്ല വരധപൻ ഇസ്ലാമിലേക്ക് വരുമെന്ന് പതീക്ഷയില്ലെങ്കിൽ രണ്ട് ഷഹാത്ക്കൻ ചൊല്ലിക്കൊടുക്കൽ സുന്നത്താണ് അഥവാ അയാൾ ഷഹാത്ക്കൻ ചൊല്ലി മരിച്ചാൽ മുസ്ലിമായി മരിച്ചാൽ സ്വർഗ്ഗം കിട്ടുമല്ലോ അയാളുടെ ആഹാരം രക്ഷപ്പെടുത്തേണ്ടത് നമ്മുടെയൊക്കെ ബാധ്യതയാണ് ഒരാളെ നമുക്ക് നരകത്തിലേക്ക് പറഞ്ഞേക്കാൻ പറ്റൂല അതുകൊണ്ട് തന്നെ കഴിവിൻ്റെ പരമാവധി ഇസ്ലാമിക വിശ്വാസം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൊണ്ട് അയാളെ സ്വർഗത്തിലേക്ക് അയക്കാനുള്ള ശ്രമമാണ് നാം നടത്തേണ്ടത്